അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാഹുദ്ദീൻ ക്ലാസ് 25. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ലവാസിമി നിസിയാനിൽ ലതീ ഹുഫിദത് ഹിജാമതും ഫിൽ കഫാ വഅകിലു മാ ഹലമ فَأَرُمْ وَأَكِلُكَ لِلتُّفَّاحِ جُلِّفَتَا وَالْجُلْجُلَانِ وَأَكِلُ الْفُولِ مُنْتَهِمَا وَأَكِلُ كُزْبُرَةٍ خَضْرَاءَ أَوْ بَسَلٍ نِيٍّ كَثِيرًا وَلَهْمُ الْمَعِزِ مَأْتُدِمَا. 25-ാമത്തെ ക്ലാസ്സാണ്. മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വമിൻ ലവാസിമി നിസിയാനി, മറവിയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലത്തി ഹുഫിദത്ത്, എങ്ങനത്തെ കാര്യങ്ങളെയാ മറക്കുന്നത്? അവ മനഃപ്പാഠമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മറവി മറന്നുപോവുക, അതിനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപ്പാടാക്കിയിട്ടുണ്ടാവും, അതൊക്കെ മറന്നുപോകും. ആ മറന്നുപോവലിനെ ലാസിമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? ഹിജാമത്തും ഫിൽ കഫാ, പിരടിയിൽ കൊമ്പ് വെക്കുക. കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ചികിത്സാ മുറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നതായ നല്ലൊരു ചികിത്സാ രീതിയാണ് കൊമ്പ് വെക്കൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. കൊമ്പ് വെക്കുക, അത് എത്രയോ അലൈക്കും ബിൽ ഹിജാമ, നിങ്ങൾ ഹിജാമയെ ലാസിമാക്കണം. ഇന്നഹ, തീർച്ചയായും ഹിജാമയുണ്ടല്ലോ 5 രോഗങ്ങളിൽ നിന്ന് ശമനമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അലൈക്കും ബിൽ ഹിജാമ ഫഇന്നഹ ശിഫാഉം മിൻ സിനൈനി വസബഈന ദാഅൻ, 72 രോഗങ്ങൾക്ക് ശമനമാണ് ഹിജാമ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖാല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ പറയുന്നു, മിമ്മാ യൂരിസുൻ നിസിയാന, മറവിയെ അനന്തരം എടുക്കുന്നതിൽ പെട്ടതാണ് അൽഹിജാമത്തു ഫിന്നുഖറ, പിരടിക്കുഴിയിൽ കൊമ്പ് വെക്കൽ. കൊമ്പ് വെക്കൽ നല്ലൊരു ചികിത്സാ രീതി തന്നെ, പക്ഷേ പിരടിയിൽ കൊമ്പ് വെക്കുക എന്നുള്ളത് മറവി ഉണ്ടാക്കുന്ന കാര്യമാണ്. ജാമിഉൽ അഹാദീസിൽ നമുക്ക് കാണാൻ കഴിയും, അൽഹിജാമത്തു ഫിന്നുഖറത്തി തൂരിസുൻ നിസിയാൻ, പിരടിയിൽ കൊമ്പ് വെക്കുക എന്നത് അത് മറവി അനന്തരം എടുക്കും. അതുകൊണ്ട് തന്നെ ഫതജന്നബൂ ദാലിക, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. വഅക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലിനെ നിങ്ങൾ അധികരിപ്പിക്കുക. വലിസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെയും അധികരിപ്പിക്കുക. കാരണം എന്താണ്? ഫഇന്നഹുമാ അമാനും ഫിദ്ദുനിയാ മിനദ്ദുല്ലി, ദുനിയാവിൽ നിങ്ങൾക്ക് അമാനാണ് ഇവ രണ്ടും. എന്തിൽ നിന്ന്? എല്ലാ അനിന്യതയിൽ നിന്നും. വഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ജുന്നത്തും മിനന്നാർ, നരകത്തെ തൊട്ടുള്ളതായ ഒരു പരിചയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും. അതുകൊണ്ട് അതിനെ നിങ്ങൾ അധികരിപ്പിക്കുക. അപ്പം പിരടിയിൽ കൊമ്പ് വെക്കുക എന്നുള്ളത് മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അഖിലുമ, ഒന്നിനെ തിന്നുക, എങ്ങനത്തെ ഒന്നാണ്? ഹലമാ ഫഉറുൻ, അതിനെ എലി തിന്നിരിക്കുന്നു. അപ്പൊ എലി തിന്ന വസ്തു നമ്മൾ തിന്നുക, എലി തിന്നതിന്റെ ബാക്കി തിന്നുക, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. യഅനി ബിസുരിൽ ഫഇരി മാ ബഖിയ മിമ്മാ അക്കലൽ ഫഉറു മിന ത്വആമി, ഭക്ഷണത്തിൽ നിന്ന് എലി കഴിച്ചതിന്റെ ബാക്കി നമ്മൾ തിന്നുക എന്നുള്ളത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. വയുക്രഹു അഖലു സുഅരുൽ ഫബി ഫഇരി, എലി തിന്നതിന്റെ ബാക്കി തിന്നൽ കറാഹത്താക്കപ്പെടും. മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, യുക്റഹു അഖലു തുഫാഹിൽ ഹാമിലി വസുഉരുൽ ഫഇരി യഖൂലു ഇന്നഹുമാ യൂരിസുൻ നിസിയാൻ, നിങ്ങൾ എലി തിന്നതിന്റെ ബാക്കി തിന്നാൻ പാടില്ല. അതേ പ്രകാരം തന്നെ പുളിച്ചതായ ആപ്പിളും തിന്നാൻ പാടില്ല. കാരണം ഇന്നഹുമാ യൂരിസുൻ നിസിയാൻ, ഇവ രണ്ടും മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതാണ് അടുത്ത് പറയുന്നത്, അഖിലുക്ക, നീ തിന്നുക, എന്തിനലി തുഫാഹി, ആപ്പിളിനെ. എങ്ങനത്തെ ആപ്പിളാണ്? ജുല്ലിഫത്ത, അതെന്താക്കിയിട്ടുണ്ട്? അത് പുളിച്ചിരിക്കുന്നു. അങ്ങനത്തെ ആപ്പിൾ തിന്നുക, അതും മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വൽ ജുൽജുലാനി, അതേ പ്രകാരം തന്നെ എള്ളുമണി തിന്നുക.
എള്ളിന്റെ മണി തിന്നുക, വാക്കിലുൽ ഫൂലി അവരൊക്കെ തിന്നുക. എങ്ങനെ? മുൻതഹിമൻ, വയറ് നിറക്കുന്നവനായ നിലയിൽ. അപ്പൊ വയറ് നിറക്കുന്നവനായ നിലയിൽ എള്ളുമണി അവരൊക്കെ ഇതൊക്കെ തിന്നുക, അതും അതും മറവിയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ പിരടിയിൽ കൊമ്പ് വെക്കലും എലി കടിച്ചതിന്റെ ബാക്കി ഭക്ഷിക്കലും പുളിരസമുള്ള ആപ്പിള് ഭക്ഷിക്കലും എള്ള് അവരക്ക എന്നിവ വയറ് നിറയെ തിന്നലും മറവിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അഖിലു കുതുബുറത്തിൻ, അതേ പ്രകാരം തന്നെ പച്ച മല്ലി അഥവാ കൊത്തമ്പാരി, കൊത്തമ്പാരി പച്ച കൊത്തമ്പാരി അത് തിന്നുക. അതാ അഖിലു കുതുബുറത്തിൻ ഹലറ, പച്ച കൊത്തമ്പാരി തിന്നുക. ഔ ബസലിൻ, അതേ പ്രകാരം തന്നെ ഉള്ളി തിന്നുക, ഉള്ളി തിന്നുക. നിയ്യിൻ, എങ്ങനെ? വേവിക്കാത്ത ഉള്ളി തിന്നുക, വേവിക്കാത്ത ഉള്ളി തിന്നുക. കസീറൻ, അധികരിച്ചതായ നിലയിൽ. വേവിക്കാത്ത ഉള്ളിയൊക്കെ നല്ലോണം അധികരിച്ചതായ നിലയിൽ തിന്നുക, അതും മറവിയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. കസറത്തു അക്കിലിഹി തൂരിസുൻ നിസിയാൻ വയഫ്സുദുൽ അഖില, അത് മറവിയുണ്ടാക്കുകയും ചെയ്യും, ബുദ്ധിയെ ഫസാദാക്കുകയും ചെയ്യും. വയുഗയ്യിറു റായിഹത്തൽ ഫമി, അതേ പ്രകാരം തന്നെ വായന്റെ വാസനയെ അത് പകർച്ചയാക്കുകയും ചെയ്യും. പിന്നെ വലഹമുൽ മഅദി, അതേ പ്രകാരം തന്നെ കോലാടിന്റെ മാംസം തിന്നുക, കോലാടിന്റെ മാംസം തിന്നുക. എങ്ങനെ തിന്നുക? മഅ്തുദിമാ, അതിനെന്താക്കിയിട്ടില്ല, അത് കൂട്ടാനാക്കപ്പെട്ടിട്ടില്ല, കൂട്ടാനാക്കപ്പെട്ടിട്ടില്ല, ആ നിലക്ക് തിന്നുക. ഇന്ന അക്കല ലഹമൽ മഅദി, തീർച്ചയായിട്ടും മഅദിന്റെ അതായത് കോലാടിന്റെ ഇറച്ചി തിന്നുക എന്നുള്ളത് മിമാ യൂരിസുൻ നിസിയാൻ, അത് മറവി അനന്തരമെടുക്കുന്ന കാര്യ. ഹാദാമാ സറഹ ബിഹിൽ അതിബാ ഉൽ മഹറ, നിപുണരായ നല്ല ഡോക്ടർമാർ അതിനെന്താക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. യാബാ ഉസ്മാൻ ഇയാക്ക വലഹമൽ മഅദി ഫൈനഹു യൂരിസുൽ ഗമ്മ വയൂരിസുൻ നിസിയാൻ വയഫ്സുദു ദമ, ദമിനെ ഫസാദാക്കി കളയും, അതേ പ്രകാരം മറവി ഉണ്ടാക്കും. അങ്ങനെന്തെങ്കിലും പെട്ടതാണ് കോലാടിന്റെ മാംസം. കോലാടിന്റെ മാംസം തിന്നുക, എങ്ങനെ? എങ്ങനെയാ തിന്നുന്നത്? മഅ്തുദിമ, അതിനെ കൂട്ടാനാക്കപ്പെട്ടിട്ടില്ല, കൂട്ടാനാക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോ അത് തന്നെ ഇങ്ങനെ തിന്നുക. നേരെ മറിച്ച് ഭക്ഷണത്തിന് കറിയായിട്ടോ അല്ലെ വേറെന്തിനോ കറിയായിട്ടോ അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ കൂട്ടാനായിട്ടല്ലാതെ തിന്നുക എന്ന് പറഞ്ഞ എന്നതിന്റെ ഉദ്ദേശം മറ്റു വല്ലതിന്റെയും കൂടെയല്ലാതെ സ്വന്തമായിട്ട് തിന്നുക. അപ്പൊ മറ്റു വല്ലതിന്റെയും കൂടെ തിന്നുന്നതെന്ന് വെച്ചൊരു കുഴപ്പമൊന്നുമില്ല. ചോറുണ്ട്, അതിന് കറിയായിട്ട് കൂട്ടുക, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ അത് സ്വന്തമായിട്ട് തിന്നുക. അപ്പൊ പച്ച കൊത്തമ്പാരി, വേവിക്കാത്ത ഉള്ളി എന്നിവ വയറ് നിറയെ തിന്നലും കോലാടിന്റെ മാംസം കൂട്ടാനായിട്ടല്ലാതെ തിന്നുക, അതായത് മറ്റു വല്ലതിന്റെയും കൂടെയല്ലാതെ സ്വന്തമായി തിന്നുക എന്നിവയും മറവിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും പ്രയാസങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.